ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിഷ്ണു. വെൽക്കം ടു മല്ലു ഹണ്ടർ. നമ്മളിന്ന് ഫിഷിങ്ങിനായി വന്നിരിക്കുന്നത് നാടൻ വരാൽ വേട്ടയ്ക്ക് കേട്ടോ. അപ്പം ഈ കുളം നമ്മ എൻ്റെ ഈ ചാനലിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ഇട്ടത് ഈ ചാനൽ ഈ സ്പോട്ടിൽ വെച്ചുള്ള കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് ഉള്ളൊരു കുളമാണ്. അപ്പം ഇത് സെൻറ്ററിൽ നിന്നിട്ട് മീനെ കിട്ടുന്നില്ല കേട്ടോ. മീന് നമ്മളെ കാണാൻ നേരത്തെ നിന്ന് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പം വേറെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് വരുന്ന കാരണം ഇപ്പം മീൻ പേടിച്ചിട്ട് നമ്മൾ നിൽക്കുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്. അതറിയാം, ഞാൻ ജസ്റ്റ് ഒരു മരത്തിൻ്റെ ഈ സൈഡിൽ നിൽക്കുന്ന മരത്തിൻ്റെ പയ്യൊന്നും മറഞ്ഞ് നിൽക്കുവാണ്. അപ്പം മീനൊന്നും നമുക്ക് കാണാൻ പറ്റുമോ, അടുത്ത ഏകദേശം വലിയ ദൂരത്തല്ല അത് കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ്. ഞാൻ ഇന്ന് നിന്നപ്പോഴത്തേക്കും വലത് സൈഡിലായിട്ടൊരു വരാൽ പയ്യ പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അതിന് കറക്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കമ്പനി ഡാർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കമ്പനി ഡാർട്ടും കമ്പനി റബ്ബറുമാണ്. വരാലിനെ എന്തെങ്കിലും വാഹന അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കാൻ മുമ്പ് ഇപ്പോൾ കൂടുതലും കമ്പനി ഡാർട്ടും കമ്പനി റബ്ബറുമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കരിമീന് തിലോപ്പി അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അപൂർവമായിട്ട് കരിമീനാണ് മസ്റ്റായിട്ട് നമ്മൾ ഹാൻഡ് മെയ്ഡ് ഡാർട്ട് ഉപയോഗിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു സൈസ് നാടൻ വരാലൊരു 300-350 ഗ്രാം വരുന്ന ടൈപ്പ് ഒരെണ്ണം. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ ആദ്യത്തെ വരാലാണ് കേട്ടോ. ഞാൻ വന്നിട്ടിപ്പം ശരിക്കും ഒരു 5-10 മിനിറ്റ് ആകുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഇതിനെ എന്തായാലും മാറ്റിയിടാം. ആദ്യത്തെ മീനല്ലേ. നമ്മളാ വരാലിനെ കൊണ്ടിട്ടു രണ്ടാമത് കണ്ടത് പയ്യെ ചാടുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഷൂട്ടിനോട് നമ്മൾ ഈ നിൽക്കുന്ന ഈ തെങ്ങോട് കൂടി നിൽക്കുന്ന ഈ പള്ളയുടെ ഇടയ്ക്ക് നിൽക്കുക എന്നുള്ളൊരു പ്ലാനില്ല. അല്ലാതെ ബാക്കി എല്ലായിടും ഓപ്പണാണ്. മീന് പെട്ടെന്ന് കാണാം, നിഴൽ കണ്ടമാനം അടിക്കുവേ. ഒന്നാമത് ക്ലിയർ വെള്ളമാണ്, കണ്ടോ, നല്ല സൂപ്പർ തെളിഞ്ഞ വെള്ളമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് നിൽക്കാം. ഈ ആ ഇടയ്ക്ക് ആ പൈപ്പ് കാണുന്ന ഏരിയയിലും അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മീൻ അത്യാവശ്യം പൊങ്ങുന്ന ഒതുങ്ങി വന്ന് പൊങ്ങുന്ന സ്ഥലമാണ്. അത് അങ്ങേ അറ്റത്ത് ആ മാടിൻ്റെ സൈഡിനോട് കൂടി നമ്മൾ എയർ എടുത്ത് താഴാറായപ്പോഴത്തേക്കാണ് ഞാൻ നമ്മളതിനെ കണ്ടത്. അപ്പോൾ ഷൂട്ട് ചെയ്ത് പക്ഷേ മിസ്സായി കേട്ടോ. നമുക്ക് രണ്ടാമത് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഷൂട്ട് നമുക്ക് കിട്ടും. നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങേ അറ്റത്തൊക്കെ നമ്മളിങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ അങ്ങേ അറ്റത്ത് മീനടിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നിന്നത്തെ ഇട സൈഡിലായിട്ടൊരു മീൻ പൊങ്ങി വരുന്നുണ്ട് നാടൻ വരാൽ. നമുക്ക് ഷൂട്ട് ചെയ്യാം. ഷൂട്ട് കൊണ്ടിട്ടുണ്ട്. കമ്പനി ഡാർട്ടാണ് നമുക്ക് മിസ്സാകുമെന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെ ഊരിപ്പോകാലും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. പിന്നെ ഒന്നാമത് നാടൻ മരലാണ്, അധികം സൈസില്ല. പിന്നെ ഇത് കുളത്തിൽ കിടക്കുന്ന കാരണമായിരിക്കാം ചിലപ്പം വലിയ പ്രകടനമൊന്നുമില്ല. അടിച്ചു കഴിഞ്ഞങ്ങ് പോരും, ഒഴുക്കത്തൊന്നും കിടക്കുമല്ല, അത്ര ആക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ഇതുണ്ട്. നമുക്ക് ആ പിടിക്കുമ്പോൾ ഇത് ഫീല് കിട്ടിയാലോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പം ആദ്യം കിട്ടിയ വരാലിൻ്റെ അതേ സൈസുള്ളതാണ്. നമുക്ക് ഇതിനെ ആദ്യത്തേൻ്റെ കൂടെ കൊണ്ട് പയ്യെ വെക്കാം. കമ്മ്യൂണിഡാർ പ്രയാറും തിരിച്ച് കുത്തിക്കയറ്റണ്ട, ത്രെഡം കഴിച്ചു കഴിഞ്ഞാൽ മതി. എവിടെ വച്ചേക്കാനാണ്. ഇന്നത്തെ ദിവസം മീൻ പിടിക്കാൻ എടുക്കുന്നതിലും കൂടുതൽ സമയമെടുത്ത ഞാൻ ഈ വരാലിനെ ഇങ്ങനെ കൊണ്ട മോളിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു വരാലിനെ കാണാനില്ല. അത് പടച്ച് പടച്ച് പള്ളയുടെ ഇടയ്ക്കൂടെ കയറി അങ്ങ് പോയി. അപ്പം നമുക്കെന്തായാലും മീനെ കിട്ടും കേട്ടോ, മിസ്സായിട്ടില്ല. നമ്മളന്നേരം അടുത്ത മൂന്നാമത്തെ ഷൂട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. മൂന്നാമത്തെ ഷൂട്ട് നമ്മൾ മുമ്പേ അടിച്ച അതേ സ്പോട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്. ഇപ്പോൾ നോക്കിക്കോണേ. അങ്ങനെ മൂന്നാമത്തെ നാടൻ വരാലും കയറി. സാധാരണ ഈ കുളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നല്ല രണ്ട്, അതിൽ കൂടുതൽ അങ്ങനെ പെട്ടെന്ന് കിട്ടിയ. നമ്മളിപ്പോൾ വന്നിട്ട് ഒരു അരമണിക്കൂർ ആയതുള്ളൂ, ആ സമയം കൊണ്ട് നമ്മളിതിനെ അടിച്ചെടുത്തു കേട്ടോ. അപ്പം നമ്മളാ ഒരു വരാൽ മിസ്സായെന്ന് പറഞ്ഞതിന് ഈ സമയത്തൊന്നും കിട്ടിയിട്ടില്ല. ഞാനതിനു വേണ്ടി കുറേ നേരം കിട്ടുന്ന തിരഞ്ഞായിരുന്നു, പക്ഷെ നമ്മുടെ സമയം പോകുന്നല്ലാതെ മീനെ കിട്ടിയില്ല വേണ്ട. അതിലൊരു വരാലേ ഉള്ളൂ. നമ്മളതിനെ കൊണ്ട് മാറ്റി ഇത് മിസ്സാകാതിരിക്കാൻ വേണ്ടി മാറ്റിക്കൊണ്ട് വെക്കാമെന്നുള്ളൊരു പ്ലാനിക്കൊണ്ട് ഞാൻ കുറച്ചൊരു
ഇച്ചിരി ഇവിടെ ഇച്ചിരി കുഴിഞ്ഞു കിടക്കുന്ന വീഡിയോ ക്ലിയർ ആകാത്തത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ആ മിസ്സായ വരാലോട്ടോ. ഇത് ഞാൻ കുറേ തപ്പിക്കഴിഞ്ഞാൽ അവിടുത്തെ പള്ളയെല്ലാം പറിച്ചെടുത്ത് കിളി നോക്കിയപ്പോൾ ലാസ്റ്റ് ഇതിനെ കിട്ടിയതാണ്. ലാസ്റ്റ് ഞാൻ ഇതിനെയും കൊണ്ട് ആ രണ്ടെണ്ണത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൊണ്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ഷൂട്ടിലേക്ക് കേട്ടോ, ഞാൻ കുളത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. ഇവിടെ ഇപ്പോൾ വന്നിട്ട് കുറേ ആയി, അത് കാരണമാണ് മീനിപ്പോൾ അടുപ്പിച്ച് നാളെ ഇങ്ങനെ കിട്ടുക. ഒരു ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് കിട്ടിയതാണ്. ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ആ ലെഫ്റ്റ് സൈഡിലൊരു മീൻ വന്നിട്ടുണ്ട്. നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. അവൻ എയറെടുത്ത് താഴാനൊരു സെറ്റപ്പിൽ തുടങ്ങിയപ്പോഴാണ് നമ്മൾ കറക്റ്റ് ഷൂട്ട് അടിച്ചത്. അപ്പോൾ ഷൂട്ട് അടിച്ചപ്പോൾ കറക്റ്റ് ആ മീനിൻ്റെ സൈഡിൽ കൂടെയാണ് കയറിയിരിക്കുന്നത്. അപ്പം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കമ്പനിയുടെ ടയറിനും പെട്ടെന്ന് ആ ചെറിയ സൈഡാണെങ്കിലും കുത്തി തുടങ്ങി അപ്പുറത്ത് വാശത്ത്. ഹാൻഡ് മെയ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റിയില്ല എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും വലിച്ചെടുക്കാം. അപ്പോൾ കണ്ട, ഇന്ന് കിട്ടിയ എല്ലാ വരാലും ഒരേ സെയിം സൈസ് ആട്ടോ. ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു 1.5 kg 1 300 അതിൻ്റെ ഇടയ്ക്ക് ആട്ടോ വെയിറ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ല, എല്ലാം സെയിം സൈസാണ്. നമ്മളെന്തായാലും ഇന്ന് കണ്ടോ നാളിനുണ്ട്, കൊല്ലിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ കൊല്ലി കൊണ്ടുവരാത്തവരെ നമുക്കെന്തായാലും ഒരു കമ്പ് ഒടിച്ചെടുക്കാം. കമ്പ് ഒടിച്ച് നമുക്കൊരു അതേ കോർത്തിട്ടുകൊണ്ട് പോകാം, അതേ നടക്കുള്ളൂ ഇന്ന്. അല്ലെങ്കിൽ എല്ലാം കൂടെ ലാസ്റ്റ് വണ്ടിയുടെ ഇത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആടി നിലത്തെ ആടും. അണ്ട് ഇവിടെ നിന്ന് ഇതെന്താ മുരിങ്ങ പോലത്തെ എന്തൊരു സംഭവമാണ്. നമുക്ക് ഒടിച്ചെടുക്കാം, എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് വയ്യ കുത്തി കോർത്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് ഞാൻ നിർത്തണം. നമ്മുടെ ഒരു വാഹ ഷൂട്ട് ചെയ്തും അങ്ങനെ കുറച്ച് വീഡിയോസ് കിടപ്പുണ്ട്. ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എഡിറ്റ് ചെയ്തിട്ട്. അപ്പം നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുപോലെ തന്നെ ഒരു വെറൈറ്റി വീഡിയോ വരുന്നുണ്ട് കേട്ടോ. എല്ലാം സെറ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.